വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, പിങ്ക് ബ്രസ്റ്റ് മിൽക്കിൻ്റെ കാര്യം. അപ്പം ഞാൻ അതിനെ കുറിച്ച് ഇതിനെല്ലാം വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബ്രസ്റ്റ് മിൽക്കിന് ഈ പിങ്ക് കളർന്ന് അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചൊന്ന് ഒരു റിസർച്ച് നടത്തി ഇങ്ങനെ ചെന്നപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു ഞാൻ. ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ പല കളേഴ്സ് വെച്ചിട്ട് ഒരു പെൺകുട്ടി ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കണ്ടു, തമിഴ്നാട്ടിലങ്ങ് കണ്ടു. അപ്പോൾ തമിഴ് കൊഞ്ചം തിരിയുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഇരുന്ന് മുഴുവൻ കണ്ടു. അപ്പോൾ ആ പെൺകുട്ടിയോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പറഞ്ഞു പല ആൾക്കാരും എനിക്കിങ്ങനെ കൊറിയർ ചെയ്തു തരും ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടു, ചില ബ്രസ്റ്റ് മിൽക്ക് വരുമ്പോൾ ഗ്രീൻ കളറാണ്, ചിലത് പിങ്കാണ്, ചിലത് ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ദൈവം ഇത്രയും കളറൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചു ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഞാൻ റിസർച്ച് നടത്തി. അപ്പം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ബോധേർഡ് അല്ല, കാരണം നമ്മുടെയൊക്കെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുമ്പോൾ തൂവെള്ള കളറിലുള്ള മിൽക്ക് എന്നാണ് നമ്മുടെയൊക്കെ മൈൻഡിലുള്ളത് അല്ലേ. അപ്പം ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് മിൽക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പ്രസവിച്ച് ഇത്ര ദിവസം ഉണ്ടാവുന്ന മിൽക്ക് എന്ന് പറയുന്ന കൊളസ്ട്രമാണ്, അതിനെ നമ്മൾ ഫസ്റ്റ് മിൽക്ക് എന്ന് പറയും. അതിൻ്റെ കളർ എന്ന് പറയുന്ന കട്ടിയുള്ള മഞ്ഞ കളറാണ് അല്ലേ. അപ്പോൾ അത് പതുക്കെ പതുക്കെ 5 days കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കളർ മാറി സാധാരണ മിൽക്കിൻ്റെ കളറിലോട്ട് വരും അല്ലേ. ഈ മിൽക്കിൽ ഞാൻ ആദ്യത്തെ കുറേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിൽ നിറയെ ആൻറ്റിബോഡീസ് ഉള്ള ഒരു മിൽക്കാണ്. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ മിൽക്ക് എന്താ പറയുക, ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയിലൊക്കെ ചേഞ്ച് കാരണം ചില ആളുകളിൽ ഈ കട്ടിയുള്ള ഈ യെല്ലോ കളറ് പതുക്കെ സ്ലൈറ്റ് യെല്ലോ ആവും, എന്നിട്ടാണ് പിന്നെ വൈറ്റ് മിൽക്കിലോട്ട് മാറുന്നത്. അപ്പോൾ ആരും എന്താണ് മാറാത്ത വൈറ്റിലോട്ട് മാറാത്ത എന്നുള്ള ടെൻഷനൊന്നും അടിക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഭാവിയിലും ചിലപ്പോൾ നമുക്ക് യെല്ലോ കളറ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര യെല്ലോ കളറൊന്നുമല്ല, നമ്മുടെ മിൽക്കിൻ്റെ വൈറ്റ് മിൽക്കിൻ്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റ് ഒരു ക്രീം കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചിരിക്കും. അതായത് നമ്മളിപ്പോൾ ക്യാരറ്റ് മഞ്ഞ കളർന്ന് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർന്ന് ഫുഡൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ മിൽക്ക് കളർ ചേഞ്ച് വരും, അതായത് മധുരക്കിഴങ്ങ്. പിന്നെ ഈ സോഡ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ ഉണ്ടല്ലോ, കളേർഡ് ഡ്രിങ്ക്സൊക്കെ നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മിൽക്കിന് ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സാധാരണ കളറിലോട്ട് മാറും. പിന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന മിൽക്കും നമ്മൾ ഫ്രീസ് ചെയ്യുമ്പം ആദ്യം വൈറ്റ് കളറായിരിക്കും, പിന്നീട് അത് ഒരു സ്ലൈറ്റ് യെല്ലോ കളറിലൊക്കെ കാണാൻ പറ്റും. അതും കുറച്ച് കഴിയുമ്പോൾ മാറി സാധാരണ പോലെ തന്നെ ആവാനും ചാൻസസ് ഉണ്ട്. അപ്പം അതൊന്നും കണ്ട് നിങ്ങളാരും ഭയപ്പെടുകയൊന്നും വേണ്ട, അതെല്ലാം സാധാരണ പോലെ തന്നെ നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് വൈറ്റാണ്. അപ്പം സാധാരണയായിട്ട് ഫസ്റ്റ് മിൽക്ക് ഞാൻ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, ആ മിൽക്ക് കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഈ ഒരു വൈറ്റ് മിൽക്ക് കാണുന്നത്. ഇതായത് ഒരു മെച്യൂർ മിൽക്കായിട്ട് നമ്മൾ കാണുന്ന മിൽക്കാണ് വൈറ്റ് മിൽക്ക്. ഈ വൈറ്റ് മിൽക്ക് തുടങ്ങുമ്പോഴാണ് നമ്മുടെ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയൊക്കെ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഒരു സ്ലൈറ്റ് യെല്ലോ കളറിലൊക്കെ ആയിരിക്കും ചിലവരിൽ കാണുന്നത്, പതുക്കെയായിരിക്കും വൈറ്റ് മിൽക്കിലോട്ട് പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സാധാരണ എല്ലാവരിലും കാണുന്ന ഒരു മിൽക്ക് തന്നെയാണ് വൈറ്റ് മിൽക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ബ്ലൂയിഷ് കളർ, അതായത് ഭയങ്കര ബ്ലൂയിഷ് അല്ല, ഒരു സ്ലൈറ്റ് ബ്ലൂ കളറിലുള്ള മിൽക്ക്. ഈ ബ്ലൂയിഷ് മിൽക്ക് എന്ന് പറയുന്നത് ഇതിന് കനം കുറവായിരിക്കും, അതായത് കട്ടി കുറവായിരിക്കും, അതേസമയം ഇതിൽ കൊഴുപ്പ് കുറവായിരിക്കും, പിന്നെ ഇതിൽ ധാരാളം ഇലക്ട്രോലൈറ്റ്സ് അടങ്ങിയിട്ടുള്ള മിൽക്കാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുഞ്ഞ് ഫീഡ് ചെയ്യും അല്ലെങ്കിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ഇതിൻ്റെ കൊഴുപ്പ് കൂടുകയും ഇത് സാധാരണ വൈറ്റ് മിൽക്കായിട്ട് മാറുകയും ചെയ്യും. ഇപ്പം പമ്പ് ചെയ്തെടുക്കുകയാണെങ്കിലും ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് കൊഴുപ്പ് കൂടുകയും സാധാരണ പോലെ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതും കണ്ടിട്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. അപ്പം നമുക്കിത് സാധാരണ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ പശുവും പാല് മേടിക്കുമ്പോൾ സ്കിം മിൽക്ക് എന്നൊക്കെ, സ്കിംഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും ലെസ് ഫാറ്റ് എന്ന്. ആ മിൽക്കിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലൊരു ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറായിരിക്കും ആ മിൽക്കിൻ്റെ ഇത്. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളത് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഗ്രീൻ കളർ.
ഓക്കെ, ഗ്രീൻ കളറ് മിൽക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് ഗ്രീൻ കളറൊന്നും കാണുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് ചിന്തിച്ചാൽ മതി, ഇനി ഞാൻ എന്താണ് കഴിച്ചത്, കുറച്ച് മുമ്പ് ഞാൻ എന്താണ് കഴിച്ചത്, ഗ്രീൻ കളറിലുള്ള വല്ല ഫുഡും ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഇത് കാരണമാണ് മിൽക്കിൻ്റെ കളറ് ഗ്രീൻ ആവുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഗ്രീൻ സ്മൂത്തീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഗ്രീൻ കളറിലുള്ള പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗ്രീൻ കളറിൽ മിൽക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും മാറി വൈറ്റിലോട്ട് തന്നെ മാറുകയും ചെയ്യും. അപ്പോൾ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകാമെന്നൊന്നും പറഞ്ഞ് ആരും പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ ചിന്തിക്കുക എന്താണ് ഫുഡ് കഴിച്ചതെന്ന്. ഇനി പറയാനുള്ളത് പിങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പിങ്ക് അല്ലെങ്കിൽ റെഡ്ഡിഷ് കളറുള്ള മിൽക്ക്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഫുഡ്, അതായത് റെഡ് കളറിലുള്ള ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പിങ്ക് കളറിലുള്ള മിൽക്ക് ഉണ്ടാകുന്നത്. അതായത് നമ്മളിപ്പം ബീറ്റ്റൂട്ട്, പിന്നെ എന്തെങ്കിലും സ്മൂത്തീസ്, റെഡ് കളറിലുള്ള ഡ്രിങ്ക്സ്, ഇതെല്ലാം കഴിക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് ഈ പിങ്ക് കളറിലുണ്ടാകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബ്ലഡ് കളറിൽ, അതായത് ബ്ലഡ്, അതായത് നമ്മുടെ മുലക്കണ്ണെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ വിൻഡ് കയറി കഴിഞ്ഞ് പൊട്ടുമ്പോഴൊക്കെ ഈ ബ്ലഡ് ഉണ്ടാവും അല്ലേ. ഈ ബ്ലഡും പാലും കൂടെ കലർന്ന് പുറത്തോട്ട് വരുമ്പോൾ അതിനൊരു പിങ്കിഷ് കളർ ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്യാപ്പിലറീസൊക്കെ ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിലും ഒരു പിങ്കിഷ് കളറിലുള്ള മിൽക്കായിരിക്കും പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇതൊരു 2-3 days കൊണ്ട് ഉണങ്ങുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ സെയിം കളറാണ് വരുന്നത്, അതായത് പിങ്കിഷ് കളർ അല്ലെങ്കിൽ റെഡ്ഡിഷ് കളറിൻ്റെ മിൽക്കാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടേ പറ്റത്തുള്ളൂ. കാരണം എന്തെങ്കിലും ബ്രസ്റ്റ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കും അതിൻ്റെ പുറകിൽ. അപ്പോൾ അത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്, ഫർദർ എക്സാമിൻ നിങ്ങൾ നടത്തിയേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനി പാൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പാല്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ബ്ലാക്ക് കളർ, ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു തവിട്ട് കളറിലുള്ള മിൽക്കാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ ഫലമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന മെഡിസിൻസ്, അതായത് പൊതുവെ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന് ഇങ്ങനൊരു കളർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം നിങ്ങൾ എന്തെങ്കിലും, അപ്പം നിങ്ങൾക്കൊരു വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രഗ്നൻസി സമയത്ത് നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോഴാണ് നമ്മുടെ മോഷൻ്റെ കളർ ബ്ലാക്ക് കളർ ആയിരിക്കും അല്ലേ. അതേപോലെ നമ്മൾ എടുക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിൻ്റെയൊക്കെ റീസൺസ് ആയിട്ടാണ് നമുക്ക് ഈ കളർ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനോട് ചോദിക്കുക, ഞാൻ ഇങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ഡോക്ടറിനോട് ചോദിക്കാം. അപ്പം ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ഡോക്ടർ വേറെ മെഡിസിൻസ് തരും. അപ്പോൾ നമ്മൾ ഒന്ന് അവെയർ ആയിരിക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡോക്ടറിന് അവിടെ പോകുമ്പോൾ നമ്മൾ പറയുക, ഇങ്ങനെ ഒരു മെഡിസിൻസ് ഞാൻ എടുക്കുന്നുണ്ട്, എൻ്റെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ കളർ എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ചില കളറുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട. മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിങ്ക് അല്ലെങ്കിൽ റെഡ്ഡിഷ് കളർ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബ്ലാക്കും വന്നു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ലാസ്റ്റ്, നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ മോഷൻ പോകുമ്പോൾ അതിനും ഈ കളറുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങളാരും ഈ കളർ കാണുമ്പോഴും നിങ്ങളാരും പേടിക്കരുത്. കുഞ്ഞിനും നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചിട്ടാണ് കുഞ്ഞ് മോഷൻ പോകുന്നത് അല്ലേ. അപ്പം ആ ഒരു കളറ് നമ്മുടെ കുഞ്ഞിൻ്റെ മോഷനിലും ഉണ്ടാവും. അപ്പോൾ അതൊന്നും കണ്ട് ആരും പേടിക്കരുത്. അപ്പം ഇത്രയും കളർ ചേഞ്ചസ് നിങ്ങളുടെ ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഈ രണ്ട് കളേഴ്സിൽ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ, ബൈ.